ഓം ശാന്തി. ഇന്നത്തെ ഈശ്വരീയ ശ്രീമതം 13/7/2022. ബാബ പറയുന്നു, മധുരമായ കുട്ടികളെ, ഈ ശരീരത്തിൻ്റെ ബോധം മറന്നുകൊണ്ടേയിരിക്കൂ. അശരീരിയാകുന്നതിൻ്റെ പരിശ്രമം ചെയ്യൂ. എന്തുകൊണ്ടെന്നാൽ ഇപ്പോൾ തിരിച്ച് വീട്ടിലേക്ക് പോകണം. ബാബ പറയാണ്, ഈ ശരീരത്തിൻ്റെ ബോധം മറക്കൂ, അശരീരിയാകുന്നതിൻ്റെ പ്രാക്ടീസ് ചെയ്യൂ, കാരണം തിരിച്ച് വീട്ടിലേക്ക് പോകാനുള്ള സമയമായി. ചോദ്യം: നിങ്ങൾ ആസ്തികരായ കുട്ടികൾക്ക് മാത്രം പറയാൻ സാധിക്കുന്ന വാക്ക് ഏതാണ്? ഉത്തരം: ഭഗവാൻ നമ്മുടെ അച്ഛനാണ്. ഇത് ആസ്തികരായ കുട്ടികൾക്ക് മാത്രമേ പറയാൻ സാധിക്കുകയുള്ളൂ. കാരണം നമുക്ക് മാത്രമേ ബാബയുടെ പരിചയമുള്ളൂ. ആസ്തികർ ഇതൊന്നും അറിയുന്നതേയില്ല. ആസ്തികരായ കുട്ടികൾ മാത്രമേ പറയൂ, എനിക്ക് ഒരു ബാബയല്ലാതെ രണ്ടാമതൊരാളില്ല. ഇത് കേവലം ആസ്തികരായ കുട്ടികൾക്ക് മാത്രമേ പറയാൻ സാധിക്കുകയുള്ളൂ എന്ന് ബാബ പറയാണ്. അടുത്ത ചോദ്യം: തീവ്ര പുരുഷാർത്ഥിയാകുന്നതിന് ഏതൊരു സ്ഥിതിയാണ് ആവശ്യം? ഉത്തരം: സാക്ഷിസ്ഥിതി. സാക്ഷിയായി ഓരോരുത്തരുടെയും പാർട്ടിനെ കണ്ട് പുരുഷാർത്ഥം ചെയ്തുകൊണ്ടിരിക്കൂ. ഗീതം: മരിക്കുന്നതും നിൻ്റെ മടിയിൽ, ജീവിക്കുന്നതും നിൻ്റെ മടിയിൽ. ഇന്നത്തെ ധാരണ: ദേഹത്തെയും ദേഹത്തിൻ്റെ സംബന്ധങ്ങളെയും മറന്ന് പൂർണ്ണമായും യാചകരാകണം. എൻ്റേതായി ഒന്നുമില്ല. ദേഹി അഭിമാനിയായിരിക്കുന്നതിനുള്ള പരിശ്രമം ചെയ്യണം. ആരുടെയും നാമരൂപത്തിൽ കുടുങ്ങരുത്. ഡ്രാമയിലുണ്ടെങ്കിൽ പുരുഷാർത്ഥം ചെയ്യാം, ഇങ്ങനെ ചിന്തിച്ച് പുരുഷാർത്ഥഹീനരാകരുത്. സാക്ഷിയായി മറ്റുള്ളവരുടെ പുരുഷാർത്ഥത്തെ കണ്ടുകൊണ്ട് തീവ്ര പുരുഷാർത്ഥിയാകണം. വരദാനം: സ്മൃതി സ്വരൂപത്തിൻ്റെ വരദാനത്തിലൂടെ സദാ ശക്തിശാലി സ്ഥിതിയുടെ അനുഭവം ചെയ്യുന്ന സഹജ പുരുഷാർത്ഥിയായി ഭവിക്കട്ടെ. സദാ ശക്തിശാലിയും വിജയിയുമാകാൻ അവർക്കേ കഴിയും. ആരാണോ സ്മൃതി സ്വരൂപരായിരിക്കുന്നത്, അവർ തന്നെയാണ് സഹജ പുരുഷാർത്ഥിയെന്ന് പറയുന്നത്. അവർ ഓരോ പരിതസ്ഥിതിയിലും സദാ അചഞ്ചലരായിരിക്കും. എന്ത് തന്നെ സംഭവിച്ചാലും, പരിതസ്ഥിതിയാകുന്ന വലിയ പർവ്വതം തന്നെ വന്നാലും, സംസ്കാരങ്ങളുടെ ഉരസലുകളുടെ മേഘം തന്നെ വന്നാലും, പ്രകൃതിയും പരീക്ഷയായി വന്നാലും, അംഗത്തിന് സമാനം മനസ്സും ബുദ്ധിയാകുന്ന കാലിനെ ഇളക്കാനേ കഴിയില്ല. കഴിഞ്ഞ കാലത്തെ പ്രശ്നങ്ങളെ ഓർമ്മിക്കുന്നതിന് പകരം അവർ ഫുൾ സ്റ്റോപ്പ് ഇടും. അവരുടെ അടുത്തേക്ക് ഒരിക്കലും അലസതയ്ക്ക് വരാനേ കഴിയില്ല. ഇതാണ് സഹജമായ പുരുഷാർത്ഥിയുടെ ലക്ഷണം. സദാ സ്മൃതി സ്വരൂപത്തിലിരിക്കുന്നവർ ഇങ്ങനെയായിരിക്കും. അവരടുത്ത് എങ്ങനെയുള്ള പരിതസ്ഥിതികൾ വന്നാലും അംഗത്തിന് സമാനം മനസ്സും ബുദ്ധിയാകുന്ന കാലിനെ ഏതൊരു പരീക്ഷയ്ക്കും ഇളക്കാനേ കഴിയില്ല. അവരൊരിക്കലും കഴിഞ്ഞു പോയ കാര്യങ്ങളെക്കുറിച്ച് ഓർമ്മിക്കില്ല. അതിനെല്ലാം ഫുൾ സ്റ്റോപ്പ് ഇടും. അവരടുത്തേക്ക് അലസതയ്ക്ക് പോലും വരാൻ കഴിയില്ല എന്ന് ബാബ പറയണം. അതുപോലെ ആയിത്തീരണം എന്നാണ് ബാബ ഇന്ന് നമുക്ക് വരദാനമായി തന്നിരിക്കുന്നത്. സ്ലോഗൻ: ജ്ഞാനത്തിൻ്റെ ഉയർന്ന അവസ്ഥയിൽ എത്തണമെങ്കിൽ ഗുപ്തമായി പുരുഷാർത്ഥം ചെയ്യൂ. ജ്ഞാനത്തിൻ്റെ വളരെ ഉയർന്നമായ ധാരണ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണമെങ്കിൽ ഗുപ്ത പുരുഷാർത്ഥം ചെയ്യണം എന്ന് പറയാം. ബാബയുടെ ഓർമ്മ വളരെ ഗുപ്തമായിട്ട് ചെയ്യണം. ഓരോ കർമ്മം ചെയ്യുമ്പോഴും മണിക്കൂർ കണക്കിന് ഇരുന്നിട്ടോ അല്ലെങ്കിൽ മറ്റുള്ളവരെ കാണിക്കാനോ ഉള്ള പുരുഷാർത്ഥമല്ല ചെയ്യേണ്ടത്. സ്വതവേ യോഗി ജീവിതമാണ് നമ്മൾ ജീവിക്കേണ്ടത്. ഓരോ കർമ്മത്തിലും ബാബയുടെ ഓർമ്മയിൽ മുഴുകി ഓരോ കാര്യം ചെയ്യാം. ഇതിലൂടെ നമുക്ക്
ജ്ഞാനത്തിൻ്റെ ഉയർന്ന അവസ്ഥയിലെത്താൻ സാധിക്കും. ഓം ശാന്തി.